നമ്മുടെ മീൻ പൊള്ളിച്ചതാണ് നമ്മുടെ വാഴലെയ്യുന്നത്. നമ്മൾ പുറത്തേക്ക് എടുക്കുന്ന അടിപൊളി മണരക്ഷീലേട്ടാ. നമ്മള് പിന്നെ നാട്ടിൻപുറത്തുകാരനായതുകൊണ്ട് മുത്തശ്ശിയുടെ പുറകെ നടന്ന് ചിലരെ പാചകങ്ങളൊക്കെ പഠിച്ചെടുത്തു. എന്തായാലും അങ്ങയുടെ പെണ്ണും പിള്ള ഭാഗ്യമായിരിക്കും. അടുക്കളകളുടെ ആശാനം ഞാൻ എടുത്തോളൂല്ലോ. അത് മനസ്സിൽ വെച്ചാരാച്ചാനെ, ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന മഹിളാരത്നം കേരളകളായിരുന്നാലും ശരി, അവൾ അടുക്കളയിട്ട് മുക്കറയടിക്കും ഞാൻ, അത് വേറെ കാര്യം. മച്ചന്മാരെ, അപ്പൊ നമ്മളെ മീൻ പൊള്ളിച്ചത് നമ്മളിതേ മസാലയും കൂട്ടി ഇങ്ങനെ കിള്ളി എടുക്കാണ്. ആയി കണ്ട ഇതെന്താ, ഇറച്ചി ഒന്നും അല്ലല്ലോ, ഇറച്ചി മഹാപാപമാ. ഏയ്, ഇത് ഫിഷ് മോളി. ഇതിന്റെ സാധനം കാണുമ്പോ തന്നെ അയ്യോ ഇതൊക്കെ വെള്ളം വരെയാണ്. ഇനിയിപ്പോ കഴിച്ചു നോക്കിട്ട് പറയാട്ടാ. മച്ചന്മാരെ, അപ്പൊ നമ്മുടെ മീൻ പൊള്ളിച്ചത് ഞാൻ കഴിച്ചു നോക്കാട്ട. അല്ല, മോളിന് നന്നായിട്ട് കുഴച്ച് കുഴച്ച് കഴിച്ചാൽ നല്ല രസമുണ്ടാവുമെന്ന് പറയാണ്. നമ്മളെ മസാല കലക്കിയിട്ടുണ്ട്, മീനും കലക്കിയിട്ടുണ്ട്, സംഭവം പൊളിയുണ്ട്. ഞാൻ വെച്ച് നീട്ടുന്നില്ല. മീൻ കൊതിയനോട് ഒരാൾ ഇരിപ്പുണ്ട്, നമ്മുടെ പ്രവീൺ മച്ചൻ. നമ്മുടെ പ്രവീൺ മച്ചൻ കഴിച്ചിട്ട് പറയും, അവനാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് പറയുന്ന ആൾ. ഇവിടെ നിന്ന് കുറച്ച് മസാലയൊക്കെ കൂട്ടി നമ്മുടെ പ്രവീൺ മച്ചാന് കൊടുക്കാണ്. അപ്പോൾ ഇത് നമ്മുടെ പ്രവീൺ മച്ചാനാണ് ഈ കഴിച്ച് നോക്കാൻ പോകുന്നത്. പ്രവീണെ ബാക്കിലേക്ക് വരെ. അപ്പോൾ നമ്മുടെ പ്രവീൺ മച്ചാന് ഇതേ നമ്മുടെ സാധനം കൊടുക്കുകയാണ്. അതെ, അടിപൊളി സാധനമാണ്. എന്താ കാരണം എനിക്ക് അറിയുമ്പോഴല്ല, എനിക്ക് തോന്നുന്നേ മറ്റേ ഉള്ളിയും തക്കാളിയും അതിന് ഉള്ളി ഇട്ടില്ലേ, ഉള്ളി ഇട്ടില്ലേ, ഉള്ളി ഇട്ടില്ലാതെ എന്തെങ്കിലും ഇട്ടല്ല, അത് ഇട്ടാൽ നല്ല രസമുണ്ട്. അടിപൊളി അടിപൊളി സാധനമുണ്ട്. നമസ്തേ. വരുന്ന വഴിയാണ്? അല്ല, പോകുന്ന വഴിയാ. എന്താണ് അതിന്റെ ഉദ്ദേശം? പോടാ.